വാർത്തകളിലേക്ക് വിശദമായി. കൊല്ലം കടക്കലിൽ 13-കാരന് പിതാവിന്റെ ക്രൂരമർദ്ദനം. കുട്ടിയെ മർദ്ദിച്ച കടക്കൽ കുമിൽ കാഞ്ഞിരംമൂട് സ്വദേശി നാസറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ധുവീട്ടിൽ പോയതിനായിരുന്നു മർദ്ദനം. विनोद विवरങ്ങളുമായി ചേരുകയാണ്. വിനോദ, ക്രൂരമർദ്ദനമാണ് കുട്ടി കേൾക്കേണ്ടി വന്നത്. എന്താണ് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ? പോലീസിന്റെ നീക്കങ്ങൾ എന്താണ്? രേണുക, കടക്കൽ ഊന്നുകല്ലിലാണ് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം നടന്നിരിക്കുന്നത്. കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ വടികൊണ്ട് അടിക്കുകയും വയറ്റിൽ ചവിട്ടുകയും ഒക്കെ ചെയ്തു. ഏറെ നേരം ഈ മർദ്ദനം തുടർന്നു എന്നതാണ്. ആദ്യം കുട്ടിയുടെ അമ്മ ഇത് തടയാൻ ശ്രമിച്ചു. പിന്നീട് പരിസരവാസികളും ബന്ധുക്കളും ഒക്കെ തന്നെ ഇടപെട്ടെങ്കിലും മർദ്ദനം അവസാനിപ്പിക്കാൻ പിതാവ് തയ്യാറായില്ല. ഇപ്പോൾ കടക്കൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി കുട്ടിയെ മർദ്ദിക്കാനുണ്ടായ കാരണത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കുട്ടിയുടെ മാതാവിന്റെ ആദ്യ വിവാഹത്തിലുണ്ടായ മകനെ കാണാൻ ഈ കുഞ്ഞ് പോയി എന്നതാണ് മർദ്ദനത്തിനുള്ള കാരണമായി പറയുന്നത്. കുട്ടിയുടെ മാതാവിന്റെ രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് നാസറുദ്ദീൻ. ഈ വിവാഹത്തിലാണ് ഈ മർദ്ദനമേറ്റ കുഞ്ഞ് ജനിച്ചത്. ആദ്യ വിവാഹത്തിൽ ഈ സ്ത്രീക്കുണ്ടായ മകനെ കാണാൻ വേണ്ടി ഈ കുട്ടി പോയി എന്നതിന്റെ പേരിലായിരുന്നു ഈ മർദ്ദനം മുഴുവൻ. നേരത്തെയും ഈ തരത്തിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് പരിസരവാസികളിൽ ഒരാൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഏതായിരുന്നാലും പ്രതിയെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനോദിത, പതിവാണോ ഈ സംഭവം, കുട്ടിയെ മർദ്ദിക്കുന്നത്? കുട്ടിയെ ഈ കാരണങ്ങൾ പറഞ്ഞ് മർദ്ദിച്ചതായിരുന്നു എന്നാണ് പറയുന്നത്. ശരി, ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. കടക്കല്ലാണ്, കൊല്ലം കടക്കല്ലാണ് ഈ സംഭവം ഉണ്ടായത്. ബന്ധുവീട്ടിൽ പോയി എന്നാരോപിച്ച് ആണ് കുട്ടിയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ചത്. കുട്ടിയെ മർദ്ദിച്ച കടക്കൽ കുമിൾ കാഞ്ഞിരം തുമ്മൂട് സ്വദേശി നാസറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന അവലോകന യോഗത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. കേരളം രോഗവ്യാപനം അടിയന്തരമായി നിയന്ത്രിച്ചില്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലേക്കും രോഗപകർച്ച ഉണ്ടാകുമെന്ന് കാട്ടി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനത്തിന് കത്തെഴുതി. പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് രോഗവ്യാപനം. ഓണനാളുകളിലെ തിരക്ക് കൂടുതൽ രോഗവ്യാപനത്തിന് ഇടയാക്കുമോ എന്നാണ് ആശങ്ക. രോഗപ്രതിരോധം പാളി എന്നതിന്റെ പേരിൽ കേന്ദ്രവും പ്രതിപക്ഷവും സർക്കാരിനെ പഴിചാരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം സാഹചര്യങ്ങൾ വിലയിരുത്തും. കാര്യമായ പുതിയ നിയന്ത്രണങ്ങൾക്ക് സാധ്യതയില്ല, പക്ഷേ പ്രാദേശികാടിസ്ഥാനത്തിൽ നിയന്ത്രണം ശക്തിപ്പെടുത്തും. നാളെ മുതൽ ഞായറാഴ്ച ലോക്ക്ഡൌൺ പുനരാരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ രോഗവ്യാപനത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതിയിട്ടുണ്ട്. കേരളം അടിയന്തരമായി രോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് ഭീഷണിയാകും എന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് അവലോകന യോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തും. ഒരിടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. അടുത്തിടെയായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്താത്തതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, രണ്ടാം പിണറായി സർക്കാരിന്റെ 100-ാം ദിനം കഴിഞ്ഞിരിക്കുകയാണ്. കോവിഡ് സാഹചര്യം അതിരൂക്ഷമാണ്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്? പ്രതിപക്ഷ വിമർശനവും ഇന്ന് ഒരു വാർത്താസമ്മേളനം വിളിക്കാനുള്ള കാരണമാണോ? നൂറാം ദിവസത്തിൽ പതിവ് വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടില്ല.
പകരം മാധ്യമങ്ങൾക്കൊരു കുറിപ്പാണ് കൈമാറിയത്. 100 വർഷം കൊണ്ട് സർക്കാർ പൂർത്തിയാക്കിയതും ഇനി പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളും സംബന്ധിച്ച ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വിശദമായ വാർത്താസമ്മേളനം നടത്തുകയാണ്. ഇന്ന് കോവിഡ് അവലോകന യോഗം ചേരുകയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതെന്ന് പ്രത്യേകതയുണ്ട്. കാരണം കോവിഡ് അങ്ങേയറ്റത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാർ അടക്കം സംസ്ഥാനത്തെ സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യം കൂടിയുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനം സ്വീകരിക്കാൻ പോകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും ഇനി മുന്നോട്ട് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കും. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം സർക്കാർ ഒളിച്ചോടുന്നു, എന്ത് ക്യാപ്റ്റൻ എവിടെ പോയി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് വലിയ വിമർശനം സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലൊക്കെയാണ് ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ വിമർശനങ്ങൾക്കും ഒപ്പം തന്നെ കോവിഡ് എന്ന പ്രധാന വിഷയത്തിൽ ഊന്നിയുള്ള മറുപടികൾ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടിജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും വൻ വർധന. പ്രതിദിന രോഗികളുടെ എണ്ണം 45,000 കടന്നു. 46,759 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 509 പേർ മരിച്ചു. രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും കേരളമാണ് ഒന്നാമത്. 46,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഇതിൽ 32,000 കേരളത്തിലാണ്. രാജ്യത്തെ ആക്ടീവ് കേസുകൾ 359,000 ഉയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവാദ പരാമർശവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP. മുഖ്യമന്ത്രി നവോത്ഥാന നായകനാണെങ്കിൽ മകളെ പട്ടികജാതിക്കാരന് വിവാഹം ചെയ്തു കൊടുക്കണമായിരുന്നുവെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. പരാമർശത്തെ കൊടിക്കുന്നിൽ ആവർത്തിച്ച് ന്യായീകരിച്ചപ്പോൾ രൂക്ഷ വിമർശനവുമായി മന്ത്രി K.രാധാകൃഷ്ണനും DYFI രംഗത്തെത്തി. പട്ടികജാതി പട്ടികവർഗ ഫണ്ട് തട്ടിപ്പ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണയിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വിവാദ പരാമർശം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് സർക്കാർ കടുത്ത അവഗണനയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത്. ശബരിമലയ്ക്ക് ശേഷം അദ്ദേഹം നവോത്ഥാന നായകനായി. അതിനെ കുറിച്ച് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ നവോത്ഥാന നായകനായിരുന്നു പിണറായി വിജയനെങ്കിൽ മകളെ പട്ടികജാതിക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കണമായിരുന്നു. അതാണ് നവോത്ഥാനം. എന്ത് നവോത്ഥാനമാണ്? എത്രയോ നല്ല ചെറുപ്പക്കാർ CPMലുണ്ട്, പട്ടികജാതിക്കാരായ ചെറുപ്പക്കാർ എത്രയോ പേരുണ്ട്. അപ്പൊ ഈ നവോത്ഥാനമൊക്കെ തട്ടിപ്പാണ്, തട്ടിപ്പാണ് നവോത്ഥാനം. പിണറായി വിജയൻ നവോത്ഥാനം പറയുന്നു, തന്റെ അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി നവോത്ഥാനം പറയുന്നു. മാധ്യമങ്ങൾ പിന്നീട് പ്രതികരണം ആരാഞ്ഞപ്പോഴും പരാമർശത്തെ കൊടിക്കുന്നിൽ ന്യായീകരിച്ചു. നവോത്ഥാനത്തിന്റെ മുന്നേറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും സ്വന്തം കുടുംബത്തിലെ നടപ്പാക്കണമായിരുന്നു എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിലുണ്ടായിരുന്നു, ഇടതുപക്ഷക്കാരുടെ ഇടയിലും ഉണ്ടായിരുന്നു, ഇടതുപക്ഷ പാർട്ടികളുടെ ഇടയിലും ഉണ്ടായിരുന്നു. അത് ഞാൻ സാന്ദർഭികമായി ഇവിടെ എന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പരാമർശത്തിനെതിരെ പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രി K.രാധാകൃഷ്ണനും DYFI രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനും വലിപ്പത്തിനും അനുയോജ്യമാണോ എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ പറയേണ്ട ഒരു വാക്കല്ല. സ്ത്രീകളോടുള്ള ഒരു അവഹേളനമോ അല്ലെങ്കിൽ അവരെ തരംതാഴ്ത്തുന്ന ഒരു സ്ഥിതിയാണ്. അത് അത്യന്തം അപലപനീയമാണ്. അത് ആധുനിക സമൂഹത്തിന് ഉചിതമായതല്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. News 18 തിരുവനന്തപുരം. അതേസമയം കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് കോൺഗ്രസ് നിലപാടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊടിക്കുന്നിലിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അത് ആരാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവരോട് തന്നെ ചോദിച്ചാൽ മതി. എന്നോട് ചോദിച്ചാൽ വേറെ ആരെങ്കിലും പറഞ്ഞതിനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം? കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. ഞാൻ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഞാൻ അതിനെ കുറിച്ച് ഒരു കമന്റും പറയാം. DCC അധ്യക്ഷ പട്ടികയ്ക്കെതിരെയുള്ള പരാതി പ്രവാഹത്തിൽ ആശയക്കുഴപ്പത്തിലായി കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർക്ക് പുറമെ AK ആന്റണിയും അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. പട്ടികയ്ക്കെതിരെ ചില ജില്ലകളിൽ വൃദ്ധസദനമാക്കിയെന്നും സ്ത്രീ പ്രാതിനിധ്യം വേണമെന്നും പരാതികളിൽ ഉന്നയിക്കുന്നു. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർക്ക് പുറമെയാണ് മുതിർന്ന നേതാവ് AK ആന്റണിയും ഹൈക്കമാൻഡിനോട് അതൃപ്തി വ്യക്തമാക്കിയത്. ചർച്ചകളിൽ അഭിപ്രായം തേടാതിരുന്നതിനാൽ ഇടപെടില്ലെന്ന നിലപാടിലാണ് AK ആന്റണി. ഇതിനു പുറമെ ഗ്രൂപ്പുകളുടെ പരാതി തുടരുകയാണ്. ഗ്രൂപ്പ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയത് ഔദ്യോഗികമായി നൽകിയ പേരുകളിൽ നിന്നല്ലെന്ന ആക്ഷേപവും സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവും ശക്തമാണ്. ദളിത് പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടും സോണിയാഗാന്ധിക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് അവസാന നിമിഷം പരിഗണിച്ച പാലോട് രവി ഉൾപ്പെടെ പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തിയവർക്കെതിരെയും പരാതിയുണ്ട്.
ചില ജില്ലകൾ വൃദ്ധമന്ദിരമാക്കി മാറ്റിയെന്നും കോൺഗ്രസിന് നായർ മുസ്ലിം ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ മാത്രം മതിയോ എന്നും ഹൈക്കമാൻഡിന് മുന്നിലെത്തിയ പരാതികളിൽ ചോദിക്കുന്നു. ഇതോടെയാണ് ഹൈക്കമാൻഡ് ആശയക്കുഴപ്പത്തിലായത്. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, വയനാട് ജില്ലകളിൽ നിലവിലെ പേരുകളിൽ മാറ്റം വന്നേക്കും. ഈ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളുമായി സോണിയാഗാന്ധി സംസാരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദത്തിൽ നിർണായക തെളിവായ സിസിടിവി ദൃശ്യങ്ങൾ വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പണം കൈപ്പറ്റിയെന്ന് പരാതി നൽകിയ കൌൺസിലർമാരിൽ നിന്നടക്കം വിജിലൻസ് സംഘം മൊഴി രേഖപ്പെടുത്തും. തന്റെ സാന്നിധ്യത്തിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും ഓഫീസ് പൂട്ടിപ്പോയിട്ടില്ല എന്നും ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ പറഞ്ഞു. ഓണസമ്മാനമായി നഗരസഭാംഗങ്ങൾക്ക് 10,000 രൂപ വീതം നൽകിയെന്ന പരാതിയിൽ നിർണായക തെളിവായിരുന്നു ചെയർപേഴ്സന്റെ ഓഫീസിലെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ. ഇന്നലെ വൈകിട്ട് നഗരസഭ ഓഫീസിലെത്തിയെങ്കിലും ചെയർപേഴ്സന്റെ ഓഫീസ് പൂട്ടിയതിനാൽ ഇതെടുക്കാൻ വിജിലൻസ് സംഘത്തിനായിരുന്നില്ല. തുടർന്ന് സൈബർ സംഘത്തിന്റെ സഹായത്തോടെയാണ് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുത്തത്. പണം കൈപ്പറ്റിയെന്ന് പരാതി ഉന്നയിച്ച കൌൺസിലർമാർ ഓഫീസിലെത്തി മടങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പണം തിരികെ നൽകാൻ എത്തിയതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയിരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരിൽ നിന്നും വിജിലൻസ് സംഘം മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷമാകും ചെയർപേഴ്സൺ അജിത തങ്കപ്പനിൽ നിന്നും മൊഴി രേഖപ്പെടുത്തണമോ എന്ന് വിജിലൻസ് തീരുമാനിക്കുക. ഓഫീസ് പൂട്ടിപ്പോയിട്ടില്ലെന്നാണ് ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ വിശദീകരണം. തന്റെ സാന്നിധ്യത്തിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് 18, കൊച്ചി. വാർത്തകൾ തുടരുന്നു. കാക്കനാട് ലഹരി മരുന്ന് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കേസിൽ നിന്ന് ആദ്യം ഒഴിവാക്കിയ തിരുവല്ല സ്വദേശി തൈബയാണ് അറസ്റ്റിലായത്. രാവിലെ മുതൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എക്സൈസിന്റെ നടപടി. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. സിജോ, ആദ്യം ഒഴിവാക്കപ്പെട്ട തൈബ പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായത് എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? രേണുക, കൊച്ചി കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടിയ സംഭവത്തിൽ ആദ്യം 7 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. എന്നാൽ അതിൽ 2 പേരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇതിൽ നേരത്തെ ഒഴിവാക്കിയിരുന്ന തൈബയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള കൃത്യമായ വിവരം എക്സൈസിന് ലഭിക്കുന്നത്. എക്സൈസ് ക്രൈംബ്രാഞ്ച് വിഭാഗം രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഷബ്ന നൽകിയ മൊഴിയും ഈ തൈബയ്ക്ക് എതിരായിരുന്നു. കാരണം ഈ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന മയക്കുമരുന്ന് ഇവിടെ എത്തിച്ച ഇവരുടെ നേതൃത്വത്തിലാണെന്നും ഇതിനെക്കുറിച്ച് തൈബയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ള ഒരു മൊഴിയാണ് ഷബ്ന നൽകുകയും ചെയ്തിരുന്നത്. ഇതിന് ശേഷം ഈ ഹോട്ടലിലെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിലും പിന്നെ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തൈബയുടെ പങ്കാളിത്തം സംബന്ധിച്ച ഇപ്പോൾ എക്സൈസ് ക്രൈംബ്രാഞ്ച് വിഭാഗം ഉറപ്പാക്കിയിരിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ തൈബയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും തുടർ ചോദ്യം ചെയ്യലിൽ നീങ്ങാനാണ് ഇപ്പോൾ എക്സൈസ് ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന്റെ തീരുമാനം. സിജോ ബിജോണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ അച്ഛനെയും പ്രായപൂർത്തിയാകാത്ത മകളെയും മോഷ്ടാക്കളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന് ആരോപണം. ആറ്റിങ്ങൽ പിങ്ക് പോലീസിനെതിരെയാണ് പരാതി. മങ്ങാട്ടുമൂലം സ്വദേശിക്കും പ്രായപൂർത്തിയാകാത്ത മകൾക്കും എതിരെയായിരുന്നു പിങ്ക് പോലീസ് സംഘത്തിന്റെ ആരോപണം. ISRO യിലേക്കുള്ള കാർഗോ വാഹനം കടന്നുപോകാൻ ഗതാഗത ക്രമീകരണം നടത്തിയ പിങ്ക് പോലീസ് സംഘമാണ് കാറിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചത്. എന്നാൽ ആരോപണം അച്ഛനും മകളും നിഷേധിച്ചതോടെ പിങ്ക് പോലീസ് സംഘം മാനസികമായി പീഡിപ്പിക്കുകയും ദേഹപരിശോധന നടത്തുകയും ചെയ്തു. ഇതോടെ നാട്ടുകാരും ഇടപെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ നഷ്ടമായെന്ന് കരുതിയ മൊബൈൽ ഫോൺ കാറിൽ നിന്ന് തന്നെ കണ്ടെത്തി. ഇതോടെ പിങ്ക് പോലീസ് സംഘത്തിനെതിരെ നാട്ടുകാരും തിരിഞ്ഞു. സംഭവത്തെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോൺ ഇങ്ങെടുക്കാൻ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലീസ് എന്ന് പറഞ്ഞു
പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്ന് ആറ്റിങ്ങൽ പോലീസും അറിയിച്ചു. ന്യൂസ് 18 തോന്നക്കൽ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് വിശദീകരണം തേടും. റിപ്പോർട്ട് കിട്ടിയ ശേഷം കേസെടുക്കുന്നത് തീരുമാനിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ കെ വി മനോജ് കുമാർ അറിയിച്ചു. പോലീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കി കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കമ്മീഷൻ എന്തായാലും ഈ പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കമ്മീഷന്റെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഡി സി പിയോടും ഒപ്പം തന്നെ പോലീസ് അധികാരികളോടും നമ്മൾ റിപ്പോർട്ട് ആവശ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടാണ്. നാളെയും മറ്റന്നാളും മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെയും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ, ആന്ധ്ര, ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ന്യൂനമർദ്ദം കേരളത്തെ ബാധിക്കില്ല. കർണാടക, കേരളം തീരത്ത് ന്യൂനമർദ്ദ പാർട്ടി നിലനിൽക്കുന്നതിനാലാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിനെതിരെ പ്രതിഷേധവുമായി വൈദികർ. തീരുമാനം നടപ്പാക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഇന്ന് ബിഷപ്പിനെ കാണും. കുർബാന ഏകീകരണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചും കർദിനാളിനെ പിന്തുണച്ചും മറുവിഭാഗം വിശ്വാസികളും രംഗത്തുവന്നു. മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന കുറിപ്പുമായി കർദിനാളിന്റെ ഇടയലേഖനം നാളെ പള്ളികളിൽ വായിക്കും. ദൂരപരിധി വർദ്ധിപ്പിച്ച ഹരിത ട്രിബ്യൂണൽ ഉത്തരവിൽ ക്വാറികൾക്ക് അനുകൂല നിലപാടുമായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. ക്വാറികളുടെ ദൂരപരിധി ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ദൂരപരിധി 200 മീറ്റർ ആക്കിയത് സംസ്ഥാനത്തിന്റെ വാദം കേൾക്കാതെയാണെന്നാണ് ഹർജിയിലെ ആരോപണം. ക്വാറികളുടെ ദൂരപരിധി 50 മീറ്റർ മതിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഉത്തരവ് നടപ്പാക്കിയാൽ കേരളത്തിലെ ഭൂരിഭാഗം ക്വാറികളും അടച്ചുപൂട്ടേണ്ടി വരും. നിർമ്മാണം പുരോഗമിക്കുന്ന സുപ്രധാന പദ്ധതികളെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ക്വാറികളുടെ ദൂരപരിധി സംബന്ധിച്ച വാദം സുപ്രീംകോടതി അടുത്തയാഴ്ച കേൾക്കാനിരിക്കെയാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. രാജ്യത്ത് എല്ലായിടത്തും ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഏകീകൃത വാഹന രജിസ്ട്രേഷൻ സംവിധാനം വരുന്നു. BH അഥവാ ഭാരത് സീരീസ് രജിസ്ട്രേഷനാണ് ആരംഭിക്കുക. പ്രതിരോധ സേനയിലെ അംഗങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുമാണ് തുടക്കത്തിൽ ഈ സൌകര്യം ലഭിക്കുക. മൈസൂരു കൂട്ടബലാത്സംഗ കേസിൽ 5 പേർ അറസ്റ്റിൽ. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. ഒരു പ്രതിയെക്കൂടി പിടികൂടാനുണ്ടെന്ന് കർണാടക DGP പ്രവീൺ സൂദ് പറഞ്ഞു. പിടിയിലായ പ്രതികളെല്ലാം കൂലിപ്പണി ചെയ്യുന്നവരാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് MBA വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായത്. ചാമുണ്ടി ഹിൽസിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയെയും സഹപാഠിയെയും 6 സംഘം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ ജയൻ കൃഷ്ണ അന്തരിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കോലഴി പൂവണി സ്വദേശിയാണ് സംവിധായകൻ. ബി ഉണ്ണികൃഷ്ണന്റെ സഹായിയായി നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ന്യൂസ് 18 ബൈജൂസും ചേർന്ന് നടത്തിയ യങ് ജീനിയസ് പരിപാടി നിരവധി പ്രതിഭകളെയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ന്യൂസ് 18 ഒരുക്കിയ വേദിയിലെത്തിയ കുട്ടികളെ രാജ്യമാകെ അഭിമാനപൂർവ്വം പ്രശംസിച്ചു. ഗണിതം, സംഗീതം, കലാ, കായിക രംഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഈ കുട്ടി പ്രതിഭകൾ. ഈ വർഷം അതേ വേദി വീണ്ടും ഒരുങ്ങുകയാണ്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ യങ് ജീനിയസിലേക്ക് രജിസ്റ്റർ ചെയ്യുക. news18.com/youngjeenius എന്ന വെബ്സൈറ്റിലോ ബൈജൂസ് ആപ്പ് ഡൌൺലോഡ് ചെയ്ത് യങ് ജീനിയസ് സെഷനിലോ എൻട്രികൾ സമർപ്പിക്കാം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.